ദളപതിയെ സംബന്ധിച്ചിടത്തോളം മലയാളികളും പിന്നെ തമിഴ് സിനിമാ പ്രേമികളും ഒരുപോലെ കൊണ്ടാടിയ പിന്നെ ഈ ഇപ്പം എസ് പി ബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് റെക്കോർഡുകളുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു ദിവസം 21 പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ആ ഒരു ഗരിമ അദ്ദേഹം കാണിക്കാറില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതം, അതിൻ്റെ ഒരു ഉദാഹരണം. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, അതായത് മ്യൂസിഷ്യൻസും അദ്ദേഹം ഒന്നിച്ചാണ് അവിടെ സ്റ്റുഡിയോയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നത്. മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി മലയാളികളുമുണ്ട് ചെന്നൈ സിറ്റിയിലുള്ള. അപ്പോൾ എൻ്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവർ 9 മണിക്കാണ് കഴിയുന്നത് വൈകുന്നേരം. 9 മണി കഴിയുമ്പോൾ ഇവർ നോർമലി സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിൽ തട്ടുകടന്നൊക്കെ പറഞ്ഞാൽ അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി തട്ടുകടയുണ്ടാവും. അദ്ദേഹത്തിന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളൊക്കെ ഉണ്ട്, പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന അറ്റസ്റ്റേഡ് ഇടയിൽ ഓടി വന്നിട്ട് എല്ലാവരും പ്ലേറ്റിൽ നിന്നൊക്കെ എടുത്ത് കഴിച്ചിട്ട് ദേവു. അത്ര സിമ്പിളാണ്, അങ്ങനെ അത്രയും ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വളരെ അവിടുന്ന് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. അതുപോലെ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇപ്പം നമ്മൾ അദ്ദേഹത്തോട് സഹകരിക്കുമ്പോൾ ഒരു മ്യൂസിക്കിന്റെ ഒരു ബി ജി എം എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എന്തെങ്കിലും ഞങ്ങൾക്കൊരു സംശയമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിവില്ലാത്ത, ഇന്നത്തെ കാലമല്ലല്ലോ, നമുക്ക് യൂട്യൂബ് ഒന്നുമില്ല, അപ്പം ഞങ്ങൾക്ക് റെഫറൻസ് ഇല്ല. അപ്പം അദ്ദേഹം വാഗ്ണ്ടെങ്കിൽ പറഞ്ഞുതരും മോനെ അത് ഇങ്ങനെ അപ്പോ ഉണ്ടാകുന്ന ഞങ്ങൾക്ക് പിന്നെ ഒന്നും വേണ്ട, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അവിടെ ഒരു ഗുരുക്കൾ അല്ലെങ്കിൽ ഒരു കാസറ്റ് റെഫറൻസ് ഒന്നും ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞു തരുന്ന തന്നെ ഒരു പാഠമാണ്, അത്രയും ഡീറ്റെയിൽഡ് ആണ്. അതുപോലെ ഇദ്ദേഹം ഗായകൻ എന്നതിൽ ഉപരി അഭിനേതാവാണ്, പ്രൊഡ്യൂസറാണ്, അതേപോലെ ഈ മിമിക്രി ഒക്കെ കാണിക്കാറുണ്ട്. ഇതിലൊക്കെ ഇദ്ദേഹം മാറ്റി നിർത്താറില്ല എന്നുള്ളതാണ്. അല്ല, അദ്ദേഹം ഒരു 100% ആർട്ടിസ്റ്റ് ആണ്, മ്യൂസിഷ്യൻ മാത്രമാണ്. മ്യൂസിഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു ജോബാണ്, ഒരു ഡെയിലി സിംഗർ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പണിയും. ബാക്കിയെല്ലാം അദ്ദേഹം ബ്ലഡിലാണ്, ഇതെല്ലാം ബൈ ബർത്ത് ആയിട്ടുള്ള ഒരു, അതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഈ അദ്ദേഹത്തെ മറ്റു ഗായകരിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഈ ശ്വാസം വിടാതെ പാടിയ ഒരു മണ്ണിൽ നിന്ന് ഞാൻ സിംഗർ അല്ല, ഇത് അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ്. അത് ഞങ്ങൾ ഏഷ്യാനെറ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാനത് 26 ലക്ഷം ആളുകളാണ് അത് കണ്ടിരിക്കുന്നത് ഇതുവരെ ആ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മണ്ണിൽ നിന്റെ കാതലിന്റെ ആരും വാതൽ കേടുമോ എന്നെ പാവ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോടൊപ്പം നിരവധി ലൈവ് ഷോകളിൽ ഒരുപാട് സംഗീതം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഞാൻ കേട്ടിട്ടുള്ളത് ഇദ്ദേഹം പലപ്പോഴും ഇംപ്രവൈസേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ ലൈവ് ഷോയിൽ മറക്കാൻ പറ്റാത്ത ഇംപ്രവൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒറിജിനൽ ട്യൂണിനെ നശിപ്പിക്കാതെയുള്ള ഇംപ്രവേഷൻ ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്ന മേഖലയല്ല. ഇപ്പോഴത്തെ പറഞ്ഞാൽ അവരുടെ ട്യൂണെ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം ആ ഫ്രെയിമിനുള്ളിൽ തന്നെ നിന്ന് ഒരിക്കലും നമുക്ക് പ്രേക്ഷകർക്ക് അതല്ല എന്ന് തോന്നിപ്പിക്കില്ല. അങ്ങനെ ഒരു മേഖല ചെയ്യുന്നു. ഉദാഹരണത്തിന് അങ്ങനെ പാടുമ്പോൾ നമുക്ക് അതിൻ്റെ അതിൻ്റെ ലെങ്ത് ഉള്ളത് ഞങ്ങളുടെ മ്യൂസിക്കിൻ്റെ ബാർന്നാണ് ഈച്ച് ആൻഡ് എവറി ബാർ. ആ മെഷർമെൻ്റ് പോലും തെറ്റാതെ അല്ലെങ്കിൽ ആ ട്യൂണിൻ്റെ പുറത്ത് പോകാതെ തന്നെ, അതായത് എൻ്റെ പറഞ്ഞ കമ്പോസറിനെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതി. ശരിക്കും ഈ എസ് ബി ബി എന്ന് പറയുന്ന ഈ ത്രയക്ഷരി ശരിക്കും ഒരു സമ്പൂർണ്ണ ഗായകനാണ്. പ്രത്യേകിച്ചും ഈ ഭക്തി ഗാനം, അത് ഈ ഗാനം സംഗീതം എന്ന് പറയുമ്പോഴേക്കും പ്രേമത്തിനും വിരഹത്തിനും രോധനത്തിനും സങ്കടത്തിലും സന്താപത്തിലും ഒക്കെ ഈ ഗാനങ്ങൾ മനുഷ്യർ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഭജൻസ്. അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് ഹാസ്യ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രണയ വിരഹ ദുഃഖ എല്ലാ മേഖലയിലുള്ള ക്ലാസിക്കൽ ഒക്കെ പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്.
പൊതുവാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം സി ഐ ഡി മൂസയിലെ ഒരു പാട്ട് അല്ലേ? അത് സിനിമാ പാട്ടുകളുടെ പേരുകൾ ഉപയോഗിച്ചിട്ടാണ് ആ പാട്ട് ലിറിക്സ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അതിനെ ഒട്ടും തന്നെ എന്താ പറയുന്നത് അതിനെ കില്ലിയാതെ അതിൻ്റെ ഒരു ഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ഹാസ്യാത്മകമായിട്ടാണ് പാടിയിരിക്കുന്നത്. അങ്ങനെ അനുപല്ലവിയും ചരണവും എല്ലാം തന്നെ ഓരോരോ സിനിമാ ഗാനങ്ങളുടെ പേരുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു റെക്കോർഡുകളുടെ ഒരു രാജകുമാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നാലിലധികം ഭാഷകളിലായിട്ട് 6 ദേശീയ അവാർഡുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അല്ലേ? അതുപോലെ ഈ ലൈവ് ഷോകളിൽ ഏറ്റവും കൂടുതൽ. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ എത്ര ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗാനം പാടി പ്രശസ്തി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ സംഗീത ലോകം കീഴടക്കി എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ എസ് പി ബിയെ സംബന്ധിച്ചിടത്തോളം ലൈവ് ഷോയിലായാലും മറ്റേതിലായിരുന്നാലും ആദ്യമായിട്ട് വരുന്ന ആളിനെ പോലും തന്നോടൊപ്പം നിർത്തി പരിചരിച്ച് അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹം എല്ലാവർക്കും തന്നെ അവസരങ്ങൾ പാട്ടും അങ്ങനെ പറയുന്നൊരു കൾച്ചറാണ്. പിന്നെ ഒരു സാങ്കേതിക വിദ്യയുടെയും സഹായം ഇല്ലാതെയാണ് അദ്ദേഹം പാടുന്നത്. അത് ചില പ്രശ്നങ്ങൾ പുതിയ അറിവായിരിക്കും. നമുക്ക് പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അദ്ദേഹം പാടിയിരുന്ന ഒറ്റ പാട്ട് അത് ശ്രുതി ശുദ്ധമായിട്ട് എന്താണോ സംഗീത സംവിധാനം ഉദ്ദേശിക്കുന്നത് അത് പാടി തരാൻ, അതായത് പാടി തിരിച്ചു തരികയാണ്. അത്രത്തോളം വൈഭവം അത് പറഞ്ഞില്ല ദൈവത്തിൻ്റെ ഒരു. അത് മാത്രമല്ല തന്നോടൊപ്പം ഉള്ളവരെ ആദരിക്കുന്നതിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നല്ലോ, വേറൊരു ലെവലാണ് അദ്ദേഹം. നമുക്ക് പറയാൻ പറ്റും അത് പ്രത്യേക ജനസാ വേറെ മറ്റൊരു എന്താ പറയുക ദൈവികമായ ഒരു കാഴ്ചപ്പാട് എല്ലാത്തിലും കാണുന്നു. കൂടെ ഉള്ളവരെ സഹകരിക്കുന്നതിൽ എത്ര ഒരു മ്യൂസിഷ്യന് 10,000 ആളുകളെ മുൻവെച്ച് തെറ്റിപ്പോയി, അയാളുടെ മ്യൂസിക് തെറ്റിപ്പോയി. അദ്ദേഹം അതിൻ്റെ കാരണം കണ്ടെത്തി, അത് യൂട്യൂബിലൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ കാരണം കണ്ടെത്തി അത് എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം അദ്ദേഹം എടുത്ത ഒരു ഫ്ലൂട്ട് മാറിപ്പോയി. അദ്ദേഹം എടുത്ത ഫ്ലൂട്ട് എന്ന് പറഞ്ഞ് കുറേ എണ്ണം ഉണ്ടാവുമല്ലോ, ഉണ്ടോ ഒരു 10-20 പാക്കറ്റിൽ നിന്നാണ് എടുത്ത ഫ്ലൂട്ട് മാറിപ്പോയി. ആ BGM ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം ആ സമയത്ത് പാടി SPB ആ മ്യൂസിക് പാടി കളഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇതാണ് സംഭവിച്ചത്, നിങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം ഒന്നും കൂടി പ്ലേ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഫ്ലൂട്ട് എടുത്ത് എടുപ്പിച്ച് അത് വീണ്ടും പ്ലേ ചെയ്ത് അതിൻ്റെ മിസ്റ്റേക്ക് ഇതായിരുന്നു എന്ന് പറഞ്ഞ് അത്രത്തും ഡൗൺ വരും. പലപ്പോഴും ഈ സംഗീതത്തിൽ പല സംഗീതജ്ഞർ വളരെ കർക്കശക്കാരാണ് എന്നുള്ള കുറേ കാര്യങ്ങൾ പലരും, പക്ഷേ അതിനൊക്കെ വിപരീതമാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അല്ലേ? അത്രയും ലെവലുണ്ട്, ഈ ലെവൽ കുറഞ്ഞവരാണ് ഞാൻ കർക്കശക്കാരാണ് നല്ലൊരു തോന്നൽ. അത്രത്തോളം അദ്ദേഹം നിറകുടം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്.